നമസ്കാരം, ന്യൂസ് അറ്റ് വണ്ണിലേക്ക് സ്വാഗതം. നോക്കാം പ്രധാന തലക്കെട്ട്. ദില്ലി മദ്യനയക്കേസിന് അരവിന്ദ് കെജ്രിവാളിന് ജാമ്യം. അനന്തകാലം ജയിലിലിടുന്നത് ശരിയല്ലെന്ന് സുപ്രീംകോടതി. അറസ്റ്റ് നിയമവിരുദ്ധമാണോ എന്നതിൽ ഭിന്നവിധി. അനാവശ്യ അറസ്റ്റെന്നും CBI കൂട്ടിലടച്ച തത്തയല്ലെന്ന് തെളിയിക്കണമെന്നും ജസ്റ്റിസ് ഉജ്വൽ ഭുയാൻ. കെജ്രിവാൾ വൈകാതെ ജയിൽ മോചിതനാകും. നീതിയുടെ വിജയമെന്ന് ആം ആദ്മി പാർട്ടി. അൻവറിന്റെ ആരോപണങ്ങൾക്ക് പിന്നിൽ ബാഹ്യശക്തികളെന്ന് ADGP MR അജിത് കുമാറിന്റെ മൊഴി. രേഖാമൂലം മറുപടി നൽകാൻ അവസരം വേണമെന്ന ആവശ്യം. ADGP റാം മാധവ് കൂടിക്കാഴ്ചയിലെ വ്യവസായി താനല്ലെന്ന് BLM ചെയർമാൻ പ്രേംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട്. മുഖ്യമന്ത്രിയുടെ ബന്ധു ജിഗീഷിനെ പരിചയമുണ്ടെന്നും വീണ വിജയന്റെ കമ്പനിയുമായി കരാറില്ലെന്നും പ്രേംകുമാർ. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. പോലീസിന്റെ അപേക്ഷ കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. കേസിലെ 2-ാം പ്രതി അനിതാകുമാരിക്ക് ജാമ്യം. 1-ാം പ്രതി പത്മകുമാറിന്റെ ജാമ്യാപേക്ഷ തള്ളി. അന്തരിച്ച CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിയുടെ മൃതദേഹം വൈകിട്ട് ദില്ലിയിലെ വീട്ടിലെത്തിക്കും. 4 മണിക്ക് JNU പൊതുദർശനം. അന്ത്യാഞ്ജലി അർപ്പിക്കാൻ നേതാക്കൾ ദില്ലിയിൽ. പാർട്ടി സമ്മേളനം വരെ ജനറൽ സെക്രട്ടറിയുടെ താൽക്കാലിക ചുമതല ഒരു PB അംഗത്തിന് നൽകും. നിയമസഭാ കയ്യാങ്കളിയുമായി ബന്ധപ്പെട്ട UDF മുൻ MLA മാർക്കെതിരായ കേസ് റദ്ദാക്കി ഹൈക്കോടതി. തള്ളിയത് LDF വനിതാ MLA മാരെ തടഞ്ഞുവെച്ചെന്ന പരാതിയിലെടുത്ത കേസ്. KFON ഇടപാടിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ടുള്ള പ്രതിപക്ഷ നേതാവിന്റെ ഹർജിയും ഹൈക്കോടതി തള്ളി. തകർപ്പൻ ഓണാഘോഷത്തിനൊരുങ്ങി തലസ്ഥാനം. ഏഷ്യാനെറ്റ് ന്യൂസും മൈത്രി അഡ്വർടൈസിംഗ് വർക്ക്സും ചേർന്ന് സംഘടിപ്പിക്കുന്ന പരിപാടികൾ ഇന്ന് വൈകിട്ട് മുതൽ കനകക്കുന്നിൽ. പുലികളിയും ഊരാളി ബാൻഡിന്റെ സംഗീത വിരുന്നും ആദ്യ ദിനത്തിലെ മുഖ്യ ആകർഷണം. ദില്ലി മദ്യനയക്കേസിൽ അരവിന്ദ് കെജ്രിവാളിന് ഒടുവിൽ മോചനം. CBI കേസിലും സുപ്രീംകോടതി കെജ്രിവാളിന് ജാമ്യം നൽകി. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ പ്രവേശിക്കരുത് എന്ന ഉപാധി തുടരും. കേസെടുത്ത് 22 മാസത്തിന് ശേഷമുള്ള അറസ്റ്റ് അനാവശ്യമായിരുന്നെന്നും കൂട്ടിലടച്ച തത്തയല്ലെന്ന് CBI തെളിയിക്കണമെന്നും 2-അംഗ ബെഞ്ചിലെ ജസ്റ്റിസ് ഉജ്വൽ ഭുയൻ ആഞ്ഞടിച്ചു. ആം ആദ്മി പാർട്ടിക്ക് വൻ ആശ്വാസം. ഈ വർഷം മാർച്ച് 21 മുതൽ തടവിൽ കഴിയുന്ന അരവിന്ദ് കെജ്രിവാളിന് പാർട്ടിയുടെ കടിഞ്ഞാൺ വീണ്ടും ഏറ്റെടുക്കാം. ED കേസിൽ സുപ്രീംകോടതി ജാമ്യം നൽകുന്നതിന് മുമ്പ് CBI അറസ്റ്റ് രേഖപ്പെടുത്തിയതോടെയാണ് കെജ്രിവാളിന് ജയിലിൽ തുടരേണ്ടി വന്നത്. വിചാരണ ഉടനെയൊന്നും പൂർത്തിയാകാൻ സാധ്യതയില്ലെന്നും അതിനാൽ ജാമ്യം നൽകുകയാണെന്നും 2-അംഗ ബെഞ്ച് വ്യക്തമാക്കി. സാക്ഷികളെ സ്വാധീനിക്കരുത്, സെക്രട്ടേറിയറ്റിൽ പ്രവേശിക്കരുത്, ചില ഫയലുകൾ മാത്രമേ കാണാവൂ തുടങ്ങി മുൻ കേസിലെ ജാമ്യവ്യവസ്ഥകൾ തുടരും. അറസ്റ്റിൻ്റെ കാര്യത്തിൽ ബെഞ്ചിലെ 2 ജഡ്ജിമാർ ഭിന്നവിധിയാണ് നൽകിയത്. ജസ്റ്റിസ് സൂര്യകാന്ത് CBI അറസ്റ്റിനോട് യോജിച്ചപ്പോൾ ജസ്റ്റിസ് ഉജ്ജൽ ഭുയാൻ അതിരൂക്ഷ വിമർശനം ഉയർത്തി. കേസ് രജിസ്റ്റർ ചെയ്ത് 22 മാസത്തിന് ശേഷമുള്ള അറസ്റ്റ് കെജ്രിവാൾ പുറത്തിറങ്ങുന്നത് തടയാനായിരുന്നു. രാജ്യത്തെ ഏറ്റവും പ്രധാനപ്പെട്ട അന്വേഷണ ഏജൻസി സീസറിൻ്റെ ഭാര്യയെപ്പോലെ സംശയത്തിന് അതീതമാകണം. കൂട്ടിലടച്ച തത്തയെന്ന് CBI നേരത്തെ കോടതി വിശേഷിപ്പിച്ചതാണെന്നും ജസ്റ്റിസ് ഭുയാൻ ഓർമ്മിപ്പിച്ചു. പാർട്ടിയെ ഒറ്റക്കെട്ടായി നിർത്തിയവർക്ക് നന്ദി പറയുന്നുവെന്ന് സുനിത കെജ്രിവാൾ പ്രതികരിച്ചു. സത്യം വിജയിച്ചു എന്നാണ് നേരത്തെ കേസിൽ ജാമ്യം കിട്ടിയ മനീഷ് സിസോദിയ പറഞ്ഞത്. ഓണറബിൾ സുപ്രീം കോർട്ട് കോ ഹം നമൻ കർത്തേ ഹൈ ഉൻകോ സലാം കർത്തേ ഹൈ ഉൻകാ ധന്യവാദ് കർത്തേ ഹൈ ഹം ഇസ് ദേശ് കേ സംവിധാൻ കാ ധന്യവാദ് കർത്തേ ഹൈ. ജാമ്യം കിട്ടിയതുകൊണ്ട് കുറ്റമുക്തനായില്ലെന്ന് BJP തിരിച്ചടിച്ചു. അടുത്ത വർഷം ആദ്യം ദില്ലിയിൽ തിരഞ്ഞെടുപ്പ് നടക്കാനിരിക്കെ കെജ്രിവാളിന് ജാമ്യം കിട്ടിയത് ആം ആദ്മി പാർട്ടിക്ക് ബലം നൽകുന്നു. കെജ്രിവാളിൻ്റെ അറസ്റ്റിനു ശേഷം ആം ആദ്മി പാർട്ടിയിൽ കാര്യമായ പിളർപ്പുണ്ടാക്കാൻ BJPക്ക് കഴിഞ്ഞിരുന്നില്ല. ജസ്റ്റിസ് ഭുയാന്റെ പരാമർശങ്ങൾ കേസ് രാഷ്ട്രീയ പ്രേരിതമാണെന്ന പ്രചാരണത്തിന് ആം ആദ്മി പാർട്ടി ആയുധമാക്കും. ദില്ലിയിൽ നിന്ന് ധനീഷ് രവീന്ദ്രൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഫോൺ ചോർത്തൽ വിവാദത്തിൽ PV അൻവർ MLAക്കെതിരെ നടപടി ആവശ്യപ്പെട്ടിട്ടില്ലെന്ന് ഗവർണർ. സർക്കാരിനോട് റിപ്പോർട്ട് തേടുകയാണ് ചെയ്തത്. അതിന് സമയപരിധി വെച്ചിട്ടില്ലെന്നും ആരിഫ് മുഹമ്മദ് ഖാൻ ദില്ലിയിൽ പറഞ്ഞു. PV അൻവറിന് പിന്നിൽ തീവ്രവാദ ബന്ധമുള്ള സ്വർണ്ണക്കടത്തുകാർ വരെ ഉണ്ടെന്ന് ADGP MR അജിത് കുമാർ. ആരോപണങ്ങൾക്കെല്ലാമുള്ള മറുപടി രേഖാമൂലം നൽകാൻ അവസരം നൽകണമെന്നും ADGP സംസ്ഥാന പോലീസ് മേധാവിയോട് ആവശ്യപ്പെട്ടു. ADGPക്കൊപ്പം RSS നേതാവിനെ കണ്ടില്ലെന്ന് വ്യവസായി പ്രേംകുമാർ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞു. DGP ഒറ്റയ്ക്കും അന്വേഷണ സംഘങ്ങൾക്കൊപ്പവും ADGP MR അജിത് കുമാറിനെ കേട്ടു. PV അൻവർ ഉന്നയിച്ച ആരോപണങ്ങൾക്ക് പിന്നിൽ സംഘടിത ശക്തിയുണ്ടെന്നും തീവ്രവാദ ശക്തികൾക്ക് മുതൽ സ്വർണ്ണക്കടത്തുകാർക്ക് വരെ ഇതിൽ പങ്കുണ്ടെന്നുമാണ് MR അജിത് കുമാർ പറയുന്നത്. വിശദമായ അന്വേഷണം നടക്കണമെന്നാവശ്യപ്പെട്ട് ADGP അതിൻ്റെ ഉത്തരവാദിത്തം സംസ്ഥാന പോലീസ് മേധാവിയുടെ ചുമതലയിലാക്കി.
ആരോപണങ്ങൾക്കെല്ലാമുള്ള വിശദീകരണം എഴുതി നൽകാൻ അനുവദിക്കണമെന്നാണ് എം ആർ രജിത്കുമാറിന്റെ ആവശ്യം. തൃശൂർ പൂരം അലങ്കോലമാക്കിയതിന്റെ അന്വേഷണ റിപ്പോർട്ട് തയ്യാറാക്കിയിട്ടുണ്ടെന്നും അതും രേഖാമൂലം നൽകാൻ തയ്യാറാണെന്നും അന്വേഷണ സംഘത്തെ എ ഡി ജി പി അറിയിച്ചു. വിശദമായ ചോദ്യാവലി തയ്യാറാക്കി തുടർ നടപടികൾക്കാണ് അന്വേഷണ സംഘത്തിന്റെ അടുത്ത നീക്കം. എം ആർ അജിത്കുമാർ നൽകുന്ന മറുപടി കൂടി കേട്ടശേഷമായിരിക്കും പി വി അൻവർ ഉന്നയിച്ച ആക്ഷേപങ്ങളിൽ എ ഡി ജി പിക്കെതിരായ മൊഴിയെടുപ്പ്. ഇന്നലെ നടന്ന മൊഴിയെടുപ്പിൽ ആർ എസ് എസ് നേതാക്കളുമായുള്ള കൂടിക്കാഴ്ച വിഷയമായില്ല. അതിനിടെ എ ഡി ജി പിക്കൊപ്പം ആർ എസ് എസ് നേതാവ് രാം മാധവനെ കണ്ടതായി പറയുന്ന വ്യവസായി പ്രേംകുമാർ അതിൽ വസ്തുതയില്ലെന്ന് ഏഷ്യാനെറ്റ് ന്യൂസിനോട് വിശദീകരിച്ചു. അങ്ങനത്തെ ഒരു കൂടിക്കാഴ്ച, അങ്ങനത്തെ ഒരു വിഷയം നടക്കാത്ത വിഷയം. എ ഡി ജി പിയുമായി താങ്കൾക്ക് വ്യക്തിപരമായി പരിചയമുണ്ടോ? അദ്ദേഹത്തിന് അറിയാം, എനിക്ക് കച്ചവടക്കാരൻ നിലയ്ക്ക് കാണുന്ന ഒരു ഇതാണ്. മുഖ്യമന്ത്രിയുടെ ബന്ധു ജിഗീഷുമായിട്ട് പരിചയമുണ്ടോ? ജിഗീഷ് പറഞ്ഞ അദ്ദേഹം വന്ന ഒരു പരസ്യം ഏജന്റിന്റെ പരസ്യത്തിന് വേണ്ടി തന്നെ കാണാൻ വന്നിരുന്നു. എ ഡി ജി പിക്കെതിരായ ആരോപണങ്ങൾ പി വി അൻവർ തുടരുകയാണ്. പുതിയ പരാതിയുമായി അൻവർ ഇന്നലെ ഡി ജി പിയെ സമീപിച്ചിട്ടുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് തിരുവനന്തപുരം. കൊല്ലം ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയ കേസിൽ തുടരന്വേഷണത്തിന് അനുമതി. കേസിൽ 4-ാമതൊരു പ്രതി കൂടിയുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ ഒരു മാധ്യമത്തോട് പറഞ്ഞെന്ന പ്രചാരണത്തിന് പിന്നാലെയാണ് പോലീസ് തുടരന്വേഷണത്തിന് തീരുമാനിച്ചത്. കേസിലെ 2-ാം പ്രതി അനിതാകുമാരിയുടെ ജാമ്യാപേക്ഷയും കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി അംഗീകരിച്ചു. 2023 നവംബറിൽ ചാത്തന്നൂർ സ്വദേശി പത്മകുമാർ, ഭാര്യ അനിതാകുമാരി, മകൾ അനുപമ എന്നിവർ ചേർന്ന് ഓയൂരിൽ 6 വയസ്സുകാരിയെ തട്ടിക്കൊണ്ടുപോയെന്നാണ് കേസ്. 4 പ്രതികളുണ്ടെന്ന് കുട്ടിയുടെ അച്ഛൻ ഒരു മാധ്യമത്തോട് പറഞ്ഞെന്ന പ്രചാരണത്തിന് പിന്നാലെ കൊല്ലം റൂറൽ ജില്ലാ ക്രൈംബ്രാഞ്ച് DYSP എം എം ജോസ് തുടരന്വേഷണത്തിന് അപേക്ഷ സമർപ്പിക്കുകയായിരുന്നു. എന്നാൽ വിചാരണ തുടങ്ങാനിരിക്കെയുള്ള അസാധാരണ നടപടിയിൽ മുഖ്യമന്ത്രിയും DGP അതൃപ്തി അറിയിച്ചു. പ്രതികൾക്ക് ജാമ്യം ലഭിക്കാൻ ഇത് കാരണമാകും എന്നതായിരുന്നു വിമർശനം. ഇന്ന് അപേക്ഷ പരിഗണിച്ച കൊല്ലം അഡീഷണൽ സെഷൻസ് കോടതി തുടരന്വേഷണം അംഗീകരിച്ചു. 1-ാം പ്രതി പത്മകുമാറിൻ്റെയും 2-ാം പ്രതി അനിതാകുമാരിയുടെയും ജാമ്യാപേക്ഷയും കോടതി പരിഗണിച്ചു. അനിതാകുമാരിക്ക് ജാമ്യം നൽകി. 3-ാം പ്രതി അനുപമയ്ക്ക് ഹൈക്കോടതി നേരത്തെ ജാമ്യം അനുവദിച്ചിരുന്നു. എന്നാൽ മകളെ തട്ടിക്കൊണ്ടുപോയത് 4 പേർ ചേർന്നാണെന്ന മകന്റെ സംശയമാണ് പങ്കുവച്ചതെന്നും തന്റെ വാക്കുകൾ വളച്ചൊടിച്ചെന്നുമാണ് കുട്ടിയുടെ അച്ഛൻ പറയുന്നത്. പ്രതികൾ 3 പേരെയും മകൾ തിരിച്ചറിഞ്ഞതാണെന്നും തുടരന്വേഷണത്തിന്റെ ആവശ്യമില്ലെന്നും അച്ഛൻ പ്രതികരിച്ചിരുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കൊല്ലം. യെച്ചൂരിക്ക് വിട. CPM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരിക്ക് രാജ്യത്തിന്റെ ആദരം. എയിംസിൽ സൂക്ഷിച്ചിരിക്കുന്ന മൃതദേഹം 4 മണിയോടെ JNU പൊതുദർശനത്തിന് വയ്ക്കും. യെച്ചൂരിക്ക് ശേഷം ജനറൽ സെക്രട്ടറി പദത്തിൽ ആരെന്നതിൽ അടുത്തയാഴ്ചയോടെ വ്യക്തത വരും. ജനറൽ സെക്രട്ടറി ആയിരുന്ന 3 പതിറ്റാണ്ട് യെച്ചൂരി ഏറെ സമയവും ചെലവഴിച്ചിരുന്ന CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസിലേക്ക് രാഷ്ട്രീയ ഭേദമന്യേ അദ്ദേഹത്തെ സ്നേഹിച്ചവർ കടന്നുവരികയാണ്. എന്നത്തെയും പോലെ യെച്ചൂരിയില്ല, പൂമുഖത്ത് ചിരിതൂകിയുള്ള ചിത്രം. ആദരമർപ്പിച്ചവർക്ക് പറയാനേറെ. പാർലമെന്റ് ജീവിതവും വ്യക്തിപരമായ അടുപ്പവും ഒക്കെ നേതാക്കൾ ഓർത്തെടുത്തു. ഹമനെ ഖുദ് ബഹുത് കരീബ് സേ ദേഖാ ഹൈ പാർലമെന്റ് മേ ഉൻകെ സാത്ത് കാം കർനേ കാ ഹമാരാ ബഹുത് അച്ഛാ അനുഭവ രഹാ, ബഹുത് ഹി ബെഹ്തരീൻ അനുഭവ രഹാ. വെൻ ദി ടു ജു ജഡ്ജ്മെന്റ് കേം, ഓൺലി ഫ്യൂ ലീഡേഴ്സ് കാൾഡ് ഓവർ ഫോൺ ഇമീഡിയറ്റ്ലി ആഫ്റ്റർ ദി പ്രൊണൗൺസ് ഓഫ് ദി ടു ജി ജഡ്ജ്മെന്റ്, ബിക്കോസ് ഹി അറ്റാക്ഡ് ഹെവിലി ഇൻ ദി പാർലമെന്റ് ഓൺ ടു ജി അഗൈൻസ്റ്റ് മീ. ദി സെയിം ലീഡർ യെച്ചൂരി ജി ഇമീഡിയറ്റ്ലി കാൾഡ് വിത്തിൻ 30 മിനിറ്റ്സ് വെൻ ഐ റീച്ച് മൈ ഹോം ദറ്റ് സാരി മിസ്റ്റർ രാജ. JNU പൊതുദർശനത്തിന് ശേഷം വൈകിട്ടോടെ മൃതദേഹം വസന്തകുഞ്ചിലെ വീട്ടിലെത്തിക്കും. കുടുംബാംഗങ്ങൾക്ക് മാത്രം ആദരാഞ്ജലി അർപ്പിക്കാനുള്ള ക്രമീകരണമാകും അവിടെ ഒരുക്കുക. നാളെ രാവിലെ 11 മണിയോടെ മൃതദേഹം CPM കേന്ദ്ര കമ്മിറ്റി ഓഫീസായ AKG ഭവനിലേക്ക് കൊണ്ടുവരും. 3 മണിവരെ പൊതുദർശനം, തുടർന്ന് വിലാപയാത്രയായി എയിംസിലേക്ക്. 5 മണിയോടെ യെച്ചൂരിയുടെ ആഗ്രഹപ്രകാരം മൃതദേഹം പഠന ഗവേഷണ ആവശ്യങ്ങൾക്കായി വിട്ടുകൊടുക്കും. യെച്ചൂരിക്ക് ശേഷം ആരെന്നതിൽ CPM തുടർന്ന് ചർച്ചകളിലേക്ക് കടക്കും. ബൃന്ദ കാരാട്ടിന് താൽക്കാലിക ചുമതല നൽകാൻ ആലോചനയുണ്ട്. പാർട്ടി നിശ്ചയിച്ച പ്രായപരിധിയായ 75 വയസ്സ് ബൃന്ദ കാരാട്ട് പിന്നിട്ടെങ്കിലും താൽക്കാലിക ചുമതലയ്ക്ക് തടസ്സമാകില്ല. കേരളത്തിൽ നിന്ന് MA ബേബി, A.V. ജയരാഘവൻ എന്നിവരും BV രാഘവലു, നീലോത്പൽ ബസു തുടങ്ങിയ നേതാക്കളും ചർച്ചയിലുണ്ട്. ഏഷ്യാനെറ്റ് ന്യൂസ് ദില്ലി. സീതാറാം യെച്ചൂരി അവസാനമായി കാണാൻ ഇൻഡിഗോ വിമാന കമ്പനിയോടുള്ള പ്രതിഷേധം മറന്ന് ദില്ലിയിലെത്തി E.P. ജയരാജൻ. 2 വർഷം മുമ്പ് വിലക്കേർപ്പെടുത്തിയതിനു ശേഷം EP ഇൻഡിഗോ വിമാനങ്ങളിൽ കയറിയിരുന്നില്ല. വലുത് യെച്ചൂരിയാണെന്നും ഇൻഡിഗോയുമായുള്ള പിണക്കമല്ലെന്നും EP പ്രതികരിച്ചു. 2022 ജൂൺ 13 തിരുവനന്തപുരത്ത് ഇൻഡിഗോ പറന്നിറങ്ങിയപ്പോൾ മുഖ്യമന്ത്രിക്ക് നേരെ പ്രതിഷേധിച്ച യൂത്ത് കോൺഗ്രസുകാർ പിണറായിയെ കാക്കാൻ തടയിട്ട E.P. ജയരാജൻ. പ്രതിഷേധിച്ചവർക്ക് 2 ആഴ്ചയും EP 3 ആഴ്ചയും വിലക്കിട്ടു ഇൻഡിഗോ. അവിടെ തുടങ്ങിയ പിണക്കം. ഞാൻ ഈ കമ്പനിയുടെ വിമാനത്തെ കയറില്ലേ,
വേറെ പല വിമാന കമ്പനികളുണ്ട് മാന്യന്മാർ. ഇങ്ങനെ ഒരു വൃത്തികെട്ട കമ്പനി. കണ്ണൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് ആകെ ഉണ്ടായിരുന്നത് ഇൻഡിഗോ. ബുദ്ധിമുട്ടെങ്കിലും യാത്രകൾ ഈ പി ട്രെയിനിലാക്കി. കമ്പനി ക്ഷമ ചോദിച്ചിട്ടും പരിഭവം പറന്നകന്നില്ല. ഇന്നലെ യെച്ചൂരിയുടെ മരണവാർത്തയെത്തി. പ്രിയ സഖാവിനെ കാണാൻ ദില്ലിയിൽ വേഗമെത്തണം. കരിപ്പൂരിൽ നിന്ന് രാത്രി 10:30 ഇൻഡിഗോയുണ്ട്. ഇ പി യെച്ചൂരിയെ മാത്രം ഓർത്തു. എൻ്റെ പ്രിയപ്പെട്ട സഖാവാണ്. അങ്ങനെയുള്ളൊരു സഖാവ് അന്തരിച്ചു എന്ന് കേട്ടാൽ ഞാൻ ഇതിൻ്റെ മേലെ കടിച്ചു തൂങ്ങി നിൽക്കുകയാണ്. ഉള്ള വിമാനത്തിലോ എങ്ങനെയെങ്കിലും ഡൽഹിയിൽ എത്തുക എന്നത് എൻ്റെ മുമ്പിലുള്ളൂ. ആ ദൗത്യം നിർവഹിക്കാൻ മറ്റേത് എൻ്റെ സമരത്തെയും പ്രതിജ്ഞയും ഞാൻ ലംഘിക്കുന്നു. സാഹചര്യം പ്രതിജ്ഞ ലംഘിക്കാൻ ഇടയാക്കി. നിലപാടിൽ ശരികേട് ഇ പി കാണുന്നില്ല. ഇന്ന് ഞാൻ എടുത്ത നിലപാടും ഇന്നത്തെ ഭൗതിക സാഹചര്യത്തിൽ തികച്ചും ശരിയാണ്. അങ്ങനെയുള്ള സാഹചര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ടാണ് ഞങ്ങൾ നയങ്ങൾ അടവുപരമായ നയങ്ങൾ ആവിഷ്കരിക്കുക. ഇനി അങ്ങോട്ട് എങ്ങനെയെന്നുമില്ല. ഒരു രാഷ്ട്രീയ നേതാവും വിമാന കമ്പനിയും തമ്മിലുണ്ടായ അപൂർവ പിണക്കം കരിപ്പൂർ ദില്ലി റൂട്ടിൽ ഇടവേളയെടുത്തിരിക്കുന്നു. ഏഷ്യാനെറ്റ് ന്യൂസ് കണ്ണൂർ, ദില്ലി. നിയമസഭാ കയ്യാങ്കളി കേസിൽ യു ഡി എഫ് മുൻ എം എൽ എമാർക്കെതിരായ കേസ് ഹൈക്കോടതി റദ്ദാക്കി. വനിതാ എം എൽ എമാരെ തടഞ്ഞുവെച്ചെന്ന കേസിലാണ് കെ ശിവദാസൻ നായർ, എം എ വാഹിദ്, ഡൊമിനിക് പ്രസന്റേഷൻ എന്നിവർക്കെതിരെ കോടതി നിർദ്ദേശപ്രകാരം FIR രജിസ്റ്റർ ചെയ്തിരുന്നത്. കയ്യേറ്റം ചെയ്തെന്നായിരുന്നു ആരോപണം. എന്നാൽ നിയമസഭയ്ക്കുള്ളിൽ സ്പീക്കർക്ക് നേരെ പാഞ്ഞെടുത്ത വനിതാ എം എൽ എമാരെ തടഞ്ഞു നിർത്തുക മാത്രമാണ് ചെയ്തതെന്നായിരുന്നു പ്രതികളായ മുൻ എം എൽ എമാർ ഹൈക്കോടതിയിൽ നിലപാടെടുത്തത്. ഇടതു നേതാക്കൾക്കെതിരായ നിയമസഭാ കയ്യാങ്കളി കേസിൽ പകരത്തിന് പകരം എന്ന നിലയിലാണ് തങ്ങൾക്കെതിരെ പരാതി നൽകിയതെന്നും ഇവർ അറിയിച്ചു. നിയമസഭയ്ക്കുള്ളിലെ വീഡിയോ ദൃശ്യങ്ങൾ ആരോപണം തെറ്റെന്ന് തെളിയിക്കുമെന്നും മൂവരും നിലപാടെടുത്തു. ഇത് അംഗീകരിച്ചാണ് ഹൈക്കോടതി കേസ് റദ്ദാക്കിയത്. സംസ്ഥാന സർക്കാരിൻ്റെ കെ ഫോൺ പദ്ധതിയിൽ CBI അന്വേഷണം ആവശ്യപ്പെട്ട പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ നൽകിയ ഹർജി ഹൈക്കോടതി തള്ളി. പദ്ധതിക്കായി കരാറുകളും ഉപകരാറുകളും നൽകിയതിൽ വൻ അഴിമതിയുണ്ടെന്നായിരുന്നു ആക്ഷേപം. സർക്കാരുമായി ബന്ധപ്പെട്ട കമ്പനികൾക്കാണ് ചട്ടങ്ങൾ പോലും ലംഘിച്ച് ടെൻഡർ നൽകിയതെന്നും ആരോപിച്ചിരുന്നു. അന്വേഷണത്തിന് കോടതി മേൽനോട്ടം വേണമെന്നും ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ആരോപണങ്ങൾക്ക് ആധാരമാകുന്ന തെളിവുകൾ സംശയലേശമന്യെ നിരത്താൻ ഹർജിക്കാരന് കഴിഞ്ഞില്ലെന്ന സർക്കാർ വാദം അംഗീകരിച്ചാണ് ഹർജി തള്ളിയത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ടിന്റെ പൂർണ്ണരൂപം ലഭിച്ചതിന് പിന്നാലെ അടിയന്തര നടപടികൾക്ക് തുടക്കമിട്ട പ്രത്യേക അന്വേഷണ സംഘം. കമ്മിറ്റിക്ക് മുന്നിൽ മൊഴി നൽകിയ 56 പേരെയും അന്വേഷണ സംഘം 4 തിരിഞ്ഞ് ബന്ധപ്പെട്ട് തുടങ്ങി. നടപടികൾ പൂർത്തിയാക്കാൻ ഹൈക്കോടതി 2 സമയമാണ് അനുവദിച്ചിരിക്കുന്നത്. ഹേമ കമ്മിറ്റി റിപ്പോർട്ട് കയ്യിൽ കിട്ടിയിട്ട് 3 ഹൈക്കോടതി വീണ്ടും ഹർജി പരിഗണിക്കാൻ ഇനി ചുരുങ്ങിയ ദിവസങ്ങൾ കൂടിയാണ് ബാക്കിയുള്ളത്. 56 പേരുടെയും മൊഴിയെടുക്കാൻ നടപടികൾ തുടങ്ങി. അന്വേഷണ സംഘം 4 തിരിഞ്ഞാണ് മൊഴിയെടുപ്പ്. സംഘത്തിലെ വനിതാ ഉദ്യോഗസ്ഥരാണ് ഓരോരുത്തരെയും നേരിട്ട് വിളിക്കുന്നത്. പോക്സോ കുറ്റകൃത്യങ്ങളിൽ ഉടൻ കേസെടുക്കും. മറ്റുള്ളവയിൽ പരാതിയുമായി മുന്നോട്ടു പോകാൻ തയ്യാറുള്ളവരുടെ മൊഴിയനുസരിച്ച് അതത് പോലീസ് സ്റ്റേഷനുകളിൽ FIR രജിസ്റ്റർ ചെയ്യും. കൊച്ചിയിലുള്ളവരും കേരളത്തിന് പുറത്തുള്ളവരും മൊഴി നൽകിയവരിലുണ്ട്. ക്രൈംബ്രാഞ്ച് ADGP എച്ച് വെങ്കടേഷ്, പ്രത്യേക അന്വേഷണ സംഘ തലവൻ IG സ്പർജൻ കുമാർ എന്നിവരുടെ നേതൃത്വത്തിലാണ് യോഗവും മറ്റ് നടപടികളും. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊച്ചി. തകർപ്പൻ ഓണത്തിനൊരുങ്ങി തലസ്ഥാനം. ഓണം കളറാക്കാനുള്ള ഏഷ്യാനെറ്റ് ന്യൂസിന്റെ 10 പരിപാടിക്ക് തലസ്ഥാനത്ത് അല്പസമയത്തിനകം തുടക്കം. മൈത്രി അഡ്വർടൈസിംഗ് വർക്സുമായി സഹകരിച്ചാണ് ആഘോഷം. മാനവീയം വീഥിയിൽ നിന്ന് പുലിക്കളിയോടെയാണ് കനകക്കുന്നിലേക്ക് ഓണം കയറുന്നത്. കനകക്കുന്നിൽ നിറങ്ങളുടെ പൂക്കളം ഒരുങ്ങി. നിശാഗന്ധിയിൽ ഇനി ഓണവിഭവങ്ങളുടെ കലാഗന്ധം. ഈ മാസം 22 പ്രത്യേക സ്റ്റേജിൽ വിവിധ മാധ്യമ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിൽ ആഘോഷങ്ങൾ ഉണ്ടാകും. KS ചിത്രയും MG ശ്രീകുമാറും ഉൾപ്പെടെ മുൻനിര ഗായക സംഘവും അണിനിരക്കും. മിനി സ്റ്റേജുകളിൽ നാടൻ കലാവിരുന്നുകൾ, പെറ്റ് ഷോ, മാജിക് ഷോ, മിമിക്രി, മൈം, അങ്ങനെ നീളുന്നു പരിപാടികൾ. നിരത്തിലിറങ്ങാൻ തൃശൂരിൽ നിന്നുള്ള പുലികൾ തയ്യാറായി കഴിഞ്ഞു. ചേട്ടൻ തുടങ്ങി, സ്റ്റെപ്പൊക്കെ ഇപ്പോഴേ തുടങ്ങി, ആവേശം ഇപ്പോഴേ തുടങ്ങി. തിരുവനന്തപുരം ഞെട്ടിക്കാനുള്ള പണികളാണോ ചേട്ടാ? പുലി ഇറങ്ങുന്നതോടെ തിരുവനന്തപുരം. വിപുലമായ പ്രദർശന വിപണന മേളയാണ് ആഘോഷത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്നത്. ആഘോഷ തിമിർപ്പിലാണ് തലസ്ഥാനം. നല്ല ഭംഗിയായിട്ട് ഡെക്കറേറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ, നല്ല വൈബായിട്ടുണ്ട്. ഓണക്കൂട്ടായ്മക്കെത്തുന്നവർക്ക് ഏഷ്യാനെറ്റ് ന്യൂസിന്റെ ഫ്രെയിമിലിരുന്ന് വാർത്ത വായിക്കാനും ഈ അപൂർവ ദൃശ്യങ്ങൾ പകർത്താനും ഇവിടെ ഇടമുണ്ട്. കനകക്കുന്നിൽ ആഘോഷങ്ങളുടെ രാപ്പകലുകൾക്ക് തുടക്കമാകുന്നു. ഇനി താളമേളങ്ങളുമായി
എന്നും തിരുവോണം. തിരുവനന്തപുരത്ത് നിന്ന് KCB ബിൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. ആലപ്പുഴ കലവൂരിൽ വയോധികയെ കൊന്നു കുഴിച്ചു മൂടിയത് അതിക്രൂര മർദ്ദനത്തിന് ശേഷം. 73-കാരി സുഭദ്രയുടെ നെഞ്ചിൽ ചവിട്ടിയെന്നും കഴുത്തു ഞെരിച്ചെന്നും പ്രതികളായ മാത്യുവും ശർമ്മളയും ചോദ്യം ചെയ്യലിൽ വെളിപ്പെടുത്തി. അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതികളെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇന്നലെ കർണാടക മണിപ്പാലിൽ നിന്ന് പിടിയിലായ പ്രതികളെ ഇന്ന് രാവിലെയാണ് മണ്ണഞ്ചേരി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചത്. വിശദമായ ചോദ്യം ചെയ്യലിൽ സാമ്പത്തിക നേട്ടത്തിനായാണ് സുഭദ്രയെ കൊന്നതെന്ന് പ്രതികൾ വെളിപ്പെടുത്തി. മാത്യുവും ശർമ്മളയും ചേർന്ന് സുഭദ്രയെ അതിക്രൂരമായി മർദ്ദിച്ചു. മേസ്തിരിയെ വിളിച്ചു വരുത്തി വീടിന് പിറകുവശത്ത് കുഴിയെടുത്ത ശേഷം 7-ാം തീയതി വൈകുന്നേരം തന്നെയാണ് കൊലപാതകം നടന്നത്. അപ്പോൾ ഡീറ്റെയിൽ ക്വസ്റ്റ്യൻ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഏതായാലും ഇതുവരെയുള്ള ഇൻവെസ്റ്റിഗേഷൻ ഇതുവരെ മനസ്സിലാവുന്ന ആ രണ്ട് പ്രതികൾ മാത്രമാണ് അതിൽ ഉൾപ്പെട്ടെന്നുള്ളതാണ്. വേറെ ഏതെങ്കിലും പ്രതികൾക്കോ മറ്റോ അതിൽ ഇൻവോൾവ്മെന്റ് ഉണ്ടോ എന്നുള്ളത് ഒന്നുകൂടി ഡീറ്റെയിൽ അന്വേഷിക്കാനുണ്ട്. ഉടുപ്പിയിൽ നിന്നും 8 കിലോമീറ്റർ അകലെയുള്ള മണിപ്പാലിലെ സുഹൃത്തിന്റെ വീട്ടിലേക്കുള്ള യാത്രാ മധ്യയാണ് പ്രതികൾ അന്വേഷണ സംഘത്തിന്റെ പിടിയിലായത്. ഉടുപ്പി സ്വദേശിയായ ശർമ്മിള, പോകാൻ സാധ്യതയുള്ള സുഹൃത്തുക്കൾ, ബന്ധുക്കൾ തുടങ്ങിയവരുടെ വിവരങ്ങൾ പോലീസ് നേരത്തെ തന്നെ ശേഖരിച്ചിരുന്നു. ഇവിടങ്ങളിൽ വിവിധ സംഘങ്ങളായി തിരിഞ്ഞായിരുന്നു അന്വേഷണം. കൃത്യത്തിന് ശേഷം ഉടുപ്പിയിലെത്തിയ പ്രതികൾ അടുത്ത ദിവസങ്ങളിൽ തന്നെ കൊച്ചിയിൽ തിരിച്ചെത്തി. കൊലപാതക വിവരം പുറത്തറിഞ്ഞതോടെയാണ് കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ നിന്ന് മണിപ്പാലിലേക്ക് യാത്ര തിരിച്ചത്. മാത്യുവിന്റെ സുഹൃത്തായ ഒരാൾ കൂടി പോലീസ് കസ്റ്റഡിയിലുണ്ട്. കൊലപാതകത്തിൽ മറ്റാർക്കും പങ്കില്ലെന്നാണ് നിലവിലെ വിലയിരുത്തൽ. കസ്റ്റഡിയിൽ വാങ്ങിയ ശേഷമാകും കൂടുതൽ തെളിവെടുപ്പിലേക്ക് നീങ്ങുക. ഏഷ്യാനെറ്റ് ന്യൂസ്, ആലപ്പുഴ. കൂടുതൽ വാർത്തകളുണ്ട്, തിരിച്ചെത്താം ഒരു ചെറിയ ഇടവേളയ്ക്ക് ശേഷം. തെക്കൻ ദില്ലിയിലെ ഗ്രേറ്റർ കൈലാഷിൽ ജിം ഉടമസ്ഥനെ വെടിവെച്ചു കൊന്നു. ഇന്നലെ രാത്രി 5:30 സംഭവം. നാദിർഷ എന്ന വ്യക്തിയാണ് കൊല്ലപ്പെട്ടത്. മറ്റ് കേസുകളിൽ പ്രതിയെന്ന് സംശയിക്കുന്ന ആളാണ് നാദിർഷ. മുൻവൈരാഗ്യമാണ് കൊലപാതക കാരണമെന്ന് പോലീസ് കരുതുന്നു. ദില്ലി പോലീസ് അന്വേഷണം ആരംഭിച്ചു. കൂടുതൽ വാർത്തകൾ ചുരുക്കത്തിൽ. അദാനി കമ്പനിക്കെതിരെ സ്വിറ്റ്സർലൻഡിൽ അന്വേഷണം. അദാനിയുമായി ബന്ധമുള്ള 5 ബാങ്ക് അക്കൗണ്ടുകൾ സ്വിസ് അധികൃതർ മരവിപ്പിച്ചുവെന്ന് ഹിൻഡൻബർഗ് റിസർച്ച്. നടപടി നിഴൽ കമ്പനികളിൽ പണം നിക്ഷേപിച്ചുവെന്ന ആരോപണത്തിൽ. കൊച്ചി കായലിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയ CA വിദ്യാർത്ഥിനി മിഷേൽ ഷാജിയുടെ മരണത്തിൽ CBI അന്വേഷണം വേണമെന്ന ആവശ്യം ഹൈക്കോടതി തള്ളി. അന്വേഷണം എത്രയും വേഗം പൂർത്തിയാക്കി അന്തിമ റിപ്പോർട്ട് സമർപ്പിക്കാൻ ക്രൈംബ്രാഞ്ചിന് കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം വെള്ളറടയിൽ കാട്ടുപന്നി ആക്രമണം. കിങ്സ് മൊബൈൽ ഷോപ്പ് ഉടമ സുധീരനെ കുത്തിപ്പരിക്കേൽപ്പിച്ചു. ഇന്നലെ വൈകിട്ട് 6 മണിയോടെ വെള്ളറട കവലയിലെത്തിയ 4 കാട്ടുപന്നികളാണ് ആക്രമണം നടത്തിയത്. ഇടുക്കി പാമ്പാറിന് സമീപം കൊടുവക്കരണത്ത് തൊഴിലാളികളുമായി പോയ വാഹനം മറിഞ്ഞ് ഒരാൾ മരിച്ചു. കൊടുവക്കരണം സ്വദേശി എസ്തർ ആണ് മരിച്ചത്. 8 പേർക്ക് പരിക്ക്. തൃപ്പൂണിത്തുറയിൽ പഞ്ചറായ ലോറിയുടെ ടയർ മാറ്റാൻ ശ്രമിക്കുന്നതിനിടെ അമിത വേഗത്തിലെത്തിയ കാറടിച്ച് ലോറി ഉടമയുടെ സഹോദരൻ മരിച്ചു. ഇന്നലെ രാത്രി 12 മണിയോടെ ഹിൽ പാലസ് പോലീസ് സ്റ്റേഷന് സമീപമായിരുന്നു അപകടം. മദ്യലഹരിയിൽ കാറോടിച്ചയാളെ കസ്റ്റഡിയിലെടുത്തു. മലപ്പുറത്ത് കരാട്ടെ ക്ലാസിന്റെ മറവിൽ ലൈംഗിക പീഡനം നടത്തിയ പ്രതിക്കെതിരെ കാപ്പ ചുമത്തി. പോക്സോ കേസുകളിൽ ഉൾപ്പെടെ പ്രതിയായ മലപ്പുറം വാഴക്കാട് സ്വദേശി സിദ്ദിഖലിക്കെതിരെയാണ് കാപ്പ ചുമത്തിയത്. ISL 11-ാം സീസണ് ഇന്ന് തുടക്കം. മുംബൈ സിറ്റി ഉദ്ഘാടന മത്സരത്തിൽ മോഹൻ ബഗാനെ നേരിടും. കൊൽക്കത്തയിൽ വൈകിട്ട് 7:30 മത്സരം തുടങ്ങുക. ISL 11-ാം സീസണ് തുടക്കമാകുന്നത് 4 മാസം മുൻപ് നിർത്തിയിടത്തു നിന്ന്. 10-ാം സീസണിലെ ഫൈനലിസ്റ്റുകളായ മുംബൈ സിറ്റിയും മോഹൻ ബഗാനും നേർക്കുനേർ. 1-1 3 ഗോൾ ജയവുമായി 2-ാം കിരീടം നേടിയ മികവ് തുടരാൻ മുംബൈ സിറ്റി. കലാശപ്പോരിലെ തോൽവിക്ക് പകരം വീട്ടിത്തുടങ്ങാനും 5-ാം ട്രോഫി ലക്ഷ്യമിട്ടും കൊൽക്കത്തൻ വമ്പന്മാർ. പുതിയ കോച്ച് ഹൊസേ മൊളീനയുടെ തന്ത്രങ്ങളുമായി മോഹൻ ബഗാൻ. ഓസ്ട്രേലിയൻ ഫുട്ബോളിലെ എക്കാലത്തെയും മികച്ച ഗോൾ വേട്ടക്കാരിൽ ഒരാളായ ജെയ്മി മെക്ലാരനാണ് ടീമിലെ സൂപ്പർ താരം. ഗ്രെഗ് സ്റ്റുവർട്ട്, ദിമിത്രി പെട്രറ്റോസ്, ജെയ്സൺ കമ്മിങ്സ്, മൻവീർ സിംഗ്, ലിസ്റ്റൻ കൊളാസോ, അനിൽ ഥാപ്പ, സുഭാശിഷ് ബോസ്, ധീരജ് സിംഗ്, മലയാളി താരങ്ങളായ സഹൽ അബ്ദുൾ സമദ്, ആഷിഖ് കുരുണിയൻ തുടങ്ങിയവർ കൂടി ചേരുമ്പോൾ ബഗാൻ നിര സുശക്തം. മുംബൈ സിറ്റി കിരീടം നിലനിർത്താൻ ഇറങ്ങുന്നത് മലയാളി ഗോൾ കീപ്പർ TP രഹനേഷ്, PN നൌഫൽ എന്നിവരുൾപ്പെടെ 13 പുതിയ താരങ്ങളുമായി. മുന്നൊരുക്കത്തിലും താരനിരയിലും ചാമ്പ്യൻ കോച്ച് പീറ്റർ ക്രാറ്റ്കി പൂർണ്ണ തൃപ്തൻ. I'm happy with the players what we get, you know, John Toral, Nico, Joel Tiri, Kruma, you know, and Manzoro, Jeremy, they are fantastic addition to our team. എതിരാളികൾക്ക് ഭീഷണിയായി ലാലിയൻ സുവാല ചങ്തയും വിക്രം പ്രതാപ് സിംഗും കൂടി ചേരുമ്പോൾ മുംബൈ സിറ്റിയും സർവസജ്ജം.